हलो फ्रेंड्स वीडियो स्वागत वाट्सप नमुक नम्बर सुहतुको मो मेसेज अच्छा नाम रिसीव मुंबर डिलीटा नमुक कलर प्रयास नमुकोर आकांक्षा मेसेज अच्छे उड़ने डिलीटे चीज ट्रिकूटे नमुक आ मेसेज वाले एलुपति कहूँ वीडियो यानि तैयार അതിനുമുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. തുടർന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്താൽ ഒരുപാട് പെർമിഷനൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നാല് ഭാഗം എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് അലോ കൊടുക്കുക. അതിനുശേഷം രണ്ടാമതും അതുപോലെ എനേബിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സ് ഡിലീറ്റ് എന്ന ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാം. അവിടെ എനേബിൾ ചെയ്ത് അലോ കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. മൂന്നാമതായി കാണുന്ന ആ ഭാഗവും അലോ ചെയ്ത് കൊടുക്കുക. നാലാമതായി ഓവർലേ എന്ന ഭാഗവും കൂടി ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ള ഫ്രീ വേർഷനാണ്. അതുകൊണ്ട് ഇവിടെ ആഡ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആഡ്സ് വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ മൊബൈലിൽ തന്നെ രണ്ട് വാട്സപ്പ് ഉണ്ട്. ഞാനൊരു വാട്സപ്പിൽ നിന്നും മറ്റൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. ഓക്കെ, ഇതിപ്പം മറ്റേ വാട്സപ്പിലേക്ക് റിസീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ റിസീവ് ചെയ്ത നോട്ടിഫിക്കേഷൻ വന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാനിത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പം പഴയ ആ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന ആ വാട്സപ്പ് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ മെസ്സേജ് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഇവിടെ ആഡ്സ് വരും. അന്നേരം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ ഓണായ ഉടനെ തന്നെ ഇവിടെ ഹായ് എന്ന് ആ ഐ ഡിയിൽ നിന്ന് തന്നെ വന്ന ഹായ് എന്ന മെസ്സേജ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരു മെസ്സേജും കൂടി നമുക്ക് അയച്ചു നോക്കാം. ഞാൻ വീണ്ടും അതേ ആൾക്ക് തന്നെ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഉടനെ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്ത ഉടനെ തന്നെ അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹലോ എന്ന്. ഞാൻ അതേ അവർ തുറന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് മെസ്സേജ് ഇവിടെ ഡിലീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വീണ്ടും ആ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുകയാണ്. ഇവിടെ വീണ്ടും ഹലോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളറിയാതെ ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇനി കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ അവർ അയച്ച മെസ്സേജ് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൂടാതെ വോയിസ് മെസ്സേജ് ആണെങ്കിലും നമുക്കത് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫോട്ടോ ആണ് അയച്ചതെങ്കിൽ നമുക്ക് ഫോട്ടോ ആണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഫോട്ടോ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ വോയിസ് മെസ്സേജ് നമുക്ക് അത് കേൾക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഞാൻ എൻ്റെ അതേ ഐ ഡിയിലേക്ക് തന്നെ ഒരു വോയിസ് മെസ്സേജ് വിടുകയാണ്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? വോയിസ് മെസ്സേജ് ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. മറ്റേ വാട്സപ്പിൽ റിസീവ് ആയിട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ ഉടനെ തന്നെ അവർ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തു. ഉടനെ ഞാൻ എൻ്റെ ആ പഴയ രണ്ടാമത്തെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയത് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല. വോയിസ് ആണോ അതോ മെസ്സേജാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഉടനെ തന്നെ ഞാൻ എൻ്റെ ആ വാട്സപ്പിൻ്റെ ഞാൻ പരിചയപ്പെടുത്തിയ ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ആഡ്സ് വരും. ആഡ്സ് വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു വോയിസ് മെസ്സേജ് വന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെനിക്കത് കേൾക്കണം. അതിനായി നമുക്ക്
ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ടാമത്തെ ഐക്കണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വോയിസ് ഇവിടെ വന്നു കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഏതായാലും ഡിലീറ്റ് ചെയ്തതാണ്, അയച്ചയാൾ ഡിലീറ്റ് ചെയ്തതാണ്, പക്ഷേ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതിലൂടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ ഗൂഗിൾ പ്ലേ മ്യൂസിക് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് വൺസ് കൊടുക്കുകയാണ്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയാലും വോയിസ് മെസ്സേജ് ആയാലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി അയച്ച ആൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് കേൾക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റു പുതിയ വീഡിയോയിലൂടെ പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.